മലയാള യാത്രാ വിവരണ സാഹിത്യത്തിൽ വ്യതിരിക്തമായി നിൽക്കുന്ന ശ്രദ്ധേയമായ വിഭാഗമാണ് ഹജ്ജ് അനുഭവ കുറിപ്പുകൾ ഹജ്ജ് അനുഭവങ്ങളെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ ഇന്ന് മലയാളത്തിൽ ലഭ്യമാണ് എന്നാൽ ആദ്യമായി ഹജ്ജ് അനുഭവം മലയാളത്തിൽ പ്രസിദ്ധമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ പള്ളിയാളി മൊയ്തുഹാജി എന്ന വയനാട് തരുവണ സ്വദേശിയായ മൊയ്തുകയുടെ കൃതിയാണ് ആദ്യമായി മലയാളത്തിൽ വിരചിതമാകുന്നത് അദ്ദേഹം അജ്ജ് നിർവഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അത് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ അദ്ദേഹം അക്കാലത്ത് എ ഐ സി സി മെമ്പറും കോൺഗ്രസ്സിൻ്റെ ദേശീയ നേതാക്കളുടെ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അജ്ഞനുഭവ കൃതി പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കോഴിക്കോട് പി കെ ബ്രദേഴ്സാണ് അത് പ്രസിദ്ധീകരിച്ചത് അദ്ദേഹം മൈസൂരിൽ നിന്നും മുംബൈയിലേക്കും അവിടെ നിന്ന് മക്കയിലേക്കും കപ്പൽ മാർഗമാണ് ഹജ്ജിന് യാത്രയായത് പിന്നീട് പുറത്തു വരുന്നത് ടാം അബ്ദുൽ അസീസ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് നിര്യാതനായത് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ അദ്ദേഹം ഹജ്ജ് യാത്രയ്ക്ക് പുറപ്പെടുകയും അദ്ദേഹം പുറപ്പെട്ട വേളയിൽ തൻ്റെ മക്കയിലെയും കപ്പൽ യാത്രയിലെയും ഒക്കെ അദ്ദേഹത്തിന് അനുഭവവേദ്യമായ കാര്യങ്ങൾ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് എഴുതി അറിയിക്കുകയായിരുന്നു തോറും അത് കാണാനിടയായ ചന്ദ്രികയുടെ അന്നത്തെ പത്രാധിപരൊക്കെ പത്രാധിപരൊക്കെയായിരുന്ന സുൽത്താൻ വീട് എന്ന കൃതിയൊക്കെ രചിച്ച പി എ മുഹമ്മദ് കോയ അദ്ദേഹം അത് ഇദ്ദേഹത്തിൻ്റെ കുടുംബസുഹൃത്തായിരുന്നു അദ്ദേഹം ഈ കത്ത് വായിക്ക ഇടയാവുകയും അത് ആ കത്ത് അതേപടി ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പിന്നീട് പലരുടെയും നിർബന്ധത്തിന് വഴിങ്ങി അദ്ദേഹം അത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു പിന്നീട് പുറത്ത് വരുന്നത് സി എച്ച് മുഹമ്മദ് കോയയുടെ ഹജ് യാത്ര അനുഭവ എൻ്റെ ഹജ് യാത്ര എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് അത് അന്ന് ചന്ദ്രിക അത് പ്രസിദ്ധീകരിച്ചത് പിന്നീട് ധാരാളം കൃതികൾ പിന്നീട് ഇങ്ങോട്ട് പുറത്തു വന്നു ടി പി കുട്ടിയാമു സാഹിബ് കേരളത്തിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ടി പി കുട്ട്യാമു പ്രൊഫസർ കെ എ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ പ്രൊഫസർ എ പി സുബൈർ ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന കൃതികളിൽ ടി പി ചെറുപ്പയുടെ ഹജ്ജനുഭവ വിവരിക്കുന്ന കൃതിയാണ് അദ്ദേഹം ആധുനിക കാലത്ത് അറേബ്യയിലുണ്ടായ മാറ്റങ്ങളും അതുപോലെ ഈ മക്കയിലുള്ള ക്ലോക്ക് ടവർ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ ആ ഒരു ക്ലോക്ക് ആ ബിൽഡിങ്ങിന് മുകളിൽ സ്ഥാപിക്കുമ്പോൾ അതിന് മലബാറിലെ ഖലാസികളെ കൊണ്ടുപോയതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ മലബാറിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ സമരത്തിൽ നിന്നും ഇവിടെ നിന്നും ധാരാളം ആളുകൾ ബ്രിട്ടീഷുകാരുടെ പീഡനത്തിൽ നിന്നും രക്ഷ പ്രാപിക്കാനായി അറേബ്യയിലേക്ക് സഞ്ചരിച്ച അവർ മക്കയുടെ പ പരിസരങ്ങളിലൊക്കെ താമസമാക്കിയ അത്തരം മലബാരികരെ മലബാറികളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് പ്രൊഫസർ മങ്കട അബ്ദുൾ അസീസിൻ്റെ എൻ്റെ സൗദി കാഴ്ചകളാണ് ഹജ്ജിനോടനുബന്ധിച്ച് അദ്ദേഹം അറേബ്യയിൽ കണ്ട കാഴ്ചകളും അവിടെ ഉണ്ടായ ഒക്കെയാണ് അതിൽ പ്രതിപാദിക്കുന്നത് ശ്രദ്ധേയമായ ഒരു രചന യു എ ഖാദറിൻ്റെ ഹജ്ജിൻ്റെ ഓർമ്മകളിൽ എന്ന കൃതി അതിൽ അദ്ദേഹത്തിൻ്റെ ഹജ്ജിൻ്റെ ആത്മീയവും നവ്യവുമായ അനുഭവങ്ങളെ ഒരു കഥാകാരൻ്റെ ദൃഷ്ടിയിലൂടെ അദ്ദേഹം പകർത്തുന്നുണ്ട് പ്രൊഫസർ കെ എ റഹ്മാൻ ഇതുപോലെ ധാരാളം പേര് മലയാള മലയാളത്തിൽ ഹജ്ജ് അനുഭവങ്ങളെ അക്ഷരങ്ങളിൽ ആവാഹിച്ചിട്ടുണ്ട് ഇതിൽ മൊത്തത്തിൽ നാം എടുക്കുമ്പോൾ അനുഭവ തീക്ഷണത കൊണ്ട് ശ്രദ്ധേയമായ മിക്ക രചനകളിലും ഹജ്ജിൻ്റെ ആത്മീയാനുഭവങ്ങളാണ് ഗ്രന്ഥകാരന്മാർ പരിചയപ്പെടുത്താൻ ശ്രമിച്ചത് യൂസുഫ് അലി കേച്ചേരി യുടെ രചന ഈ വിഷയകമായിട്ട് വന്നിട്ടുണ്ട് ഈ അജ്ജനുഭവ കൃതികളിൽ ഈ അടുത്ത കാലത്തായി പുറത്തു വന്ന രണ്ട് സ്ത്രീ രചനകളും വളരെ ശ്രദ്ധേയമാണ് വി എ സെമീന കല്ലടി മുംതാസ് ഹമീദ് തുടങ്ങിയ സ്ത്രീകൾ അവരുടെ അനുഭവക്കുറിപ്പുകൾ പുസ്തകമായിട്ട് ഈയിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ ധാരാളം കൃതികൾ ഹജ്ജ് അനുഭവമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്